ഹലോ, നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ ഏകദേശം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിലുടനീളമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് വർഗം തികയ്ക്കുക, അല്ലെങ്കിൽ സ്ക്വയർ കമ്പറിഷൻ. പല കുട്ടികൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ചില ഭാഗങ്ങളാണ് ഇത്. അത് ജസ്റ്റ് രണ്ട് ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ പിന്നെ മാർക്ക് വാങ്ങാവുന്നതാണ്. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഏത് നമ്പർ കൂട്ടിയാലാണ് ഇതൊരു പൂർണ്ണ വർഗസംഖ്യ ആവുക? വിച്ച് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം രണ്ട് സ്റ്റെപ്പ് കൊണ്ട് സ്ക്വയർ കമ്പറിഷൻ പോസിബിൾ ആണ്. അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇവിടെ എ സമം എത്ര എന്ന് നോക്കേണ്ടതാണ്. ഈ ഒരു സമവാക്യത്തെ നിങ്ങൾക്ക് നോക്കിയാൽ തൊട്ട് മുമ്പത്തെ അറിയാത്ത ആളുകൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്നുകൂടി കാണുക. അതിൽ എ സമം എത്ര, ബി സമം എത്ര, സി സമം എത്ര എന്ന് കാണാം. ഇതിൽ എ സമം നമുക്ക് ആകെ നോക്കേണ്ടത് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ഇവിടെ എ സമം എത്ര എന്ന് നോക്കാം. എ സമം എത്രയാണ്? ഒന്നാണ്. എ സമം ഒന്നായാൽ മാത്രമേ വർഗം തിരിക്കൽ നമുക്ക് ഈസി ആയിട്ട് പോസിബിൾ ആവും. ആ ഒരു മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അത് ഇനി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഏത് നമ്പർ കൂട്ടിയാലാണ്, വിച്ച് നമ്പർ ആഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഏത് നമ്പർ ഇതിലേക്ക് കൂട്ടിയാലാണ് ഈ പൂർണ്ണ വർഗസംഖ്യ ആവുക എന്നാണ് അടുത്ത നോക്കേണ്ടത്. രണ്ട് സ്റ്റെപ്പ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബി എഴുതുക, ബി സമയത്താണ് എഴുതുക, ബി സമയത്താണ് നാല്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, എ എഴുതി ബി എഴുതി, ബി സമയത്താണ്. ഈ ബിയുടെ പകുതി, ബിയുടെ പകുതി, ബിയുടെ പകുതി എത്ര? നാല് ബൈ രണ്ട് സമം രണ്ട്. ആ പകുതി എത്രയാണോ അതിൻ്റെ വർഗം, ആ പകുതി എത്രയാണോ അതിൻ്റെ വർഗം, ആ പകുതി എത്ര കിട്ടിയിട്ടുണ്ട്? രണ്ട്. രണ്ടിൻ്റെ വർഗം സമം ആ നാല് ഇവിടെ ബസ്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എ സമം ഒന്നാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ശേഷം ബി എഴുതുക. ബി സമം എത്രയാണ്? നാല്. ബി നാലാണെങ്കിൽ ആ ബിയുടെ പകുതി നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്. ബീൻ്റെ പകുതി എത്രയാണ് നോക്കുക, ബീൻ്റെ പകുതി എത്രയാണ്? ബീൻ്റെ പകുതി നാല് ബൈ. അപ്പോൾ ബീൻ്റെ പകുതി നാല് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ വർഗം അഥവാ അതിൻ്റെ സ്ക്വയർ. ബി ബൈ ടു ടു സ്ക്വയർ. ആ നമ്പർ കൂട്ടിയാലാണ് ഇതെന്താവുക, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക, അല്ലെങ്കിൽ ഒരു പൂർണ്ണ വർഗ സംഖ്യ ആവുക. രണ്ടാം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഏത് നമ്പർ ആവട്ടെ എ സമം ഒന്നാണെങ്കിൽ എക്സ്, ഏത് ചോദ്യം വന്നാലും എ സമം ഒന്നാണെങ്കിൽ എക്സ്. ഇനി നോക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ്, കൃത്യമായിട്ട് വലിയ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ്. ഇവിടെ എത്രയാണോ ബിയുടെ പകുതി എത്രയാണോ കിട്ടിയത്, എത്ര കിട്ടി? അത് പ്ലസ് രണ്ടാണ്. മൈനസ് രണ്ടാണെങ്കിൽ അതിനനുസരിച്ച് മാറും. ഇവിടെ കിട്ടിയത് എത്രയാണ്? പ്ലസ്. അതിൻ്റെ ആൻസർ എത്ര? പ്ലസ് ഫൈവ് പ്ലസ് ഫോർ. കൃത്യമായി ഇത്രേ ഉള്ളൂ. ഇതാണ് സ്ക്വയർ കമ്പറിഷൻ. ഈ രണ്ട് സ്റ്റെപ്പാണ് നിങ്ങൾ സ്ക്വയർ കമ്പറിഷൻ പോസിബിൾ ആണ്. ആദ്യം എ സമം ഒന്നാണോ എന്ന് ഉറപ്പ് വരുത്തുക, ശേഷം ബി സമം എത്രയാണെന്ന് നോക്കുക. ബിയുടെ പകുതിയുടെ വർഗം, പകുതിയുടെ വർഗം രണ്ട് ഭാഗത്ത് കൂട്ടിക്കൊടുക്കുക. പകുതിയുടെ വർഗം എന്നാൽ രണ്ട് ഭാഗത്തും കൂട്ടിക്കൊടുത്തതല്ലേ ഒരു മാർഗമുള്ള ചോദ്യമാണ്. രണ്ടാമത് സ്റ്റെപ്പ് ഏത് ചോദ്യം വന്നാലും എക്സ് എഴുതുക. ശേഷം ബിയുടെ പകുതി, ബിയുടെ പകുതി ഈ സ്റ്റെപ്പ്, ബിയുടെ പകുതി എത്രയാണ്? പ്ലസ് രണ്ട്. അത് രണ്ട് ഭാഗത്തും ചെയ്താൽ എക്സ് ഇട്ട് പ്ലസ് രണ്ട് ചെയ്താൽ ആൻസർ. ഇതിനെ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ് പ്ലസ് രണ്ട് സമം ഒരു സ്ക്വയർ എന്ന നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കൂട്ടുന്നു. നോക്കുക എക്സ് പ്ലസ് രണ്ട് സമം റൂട്ട് അമ്പത്. അപ്പോൾ എക്സ് പ്ലസ് രണ്ട് സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് നയൻ റൂട്ട് അമ്പത് രണ്ട്. കാരണം പ്ലസ് മൂന്നിൻ്റെ വർഗവും മൈനസ് മൂന്നിൻ്റെ വർഗവും എത്രയാണ്? ഒൻപതാണ്. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് വന്നത്. അപ്പം എക്സ് പ്ലസ് രണ്ട് സമം രണ്ട് വാല്യൂ ഉണ്ടാവും, പ്ലസ് ത്രീ ഉണ്ടാവും. എക്സ് പ്ലസ് രണ്ട് സമം മൈനസ് ത്രീ ഉണ്ടാവും. ഇതിൽ നിന്നും എക്സ് സമം ത്രീ മൈനസ് ടു ഡിവിസിബിൾ വൺ. ഇതിൽ നിന്നും എക്സ് സമം മൈനസ് ത്രീ, ഇവിടെ മൈനസ് ആണ്, പ്ലസ് ടു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. ശ്രദ്ധിക്കുക, ഇവിടെ ആൻസർ തെറ്റിക്കുന്നതാണ് പല ആളുകളും. രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാൽ മാത്രമേ അതെന്തോ പ്ലസ് ആവും. ഇതിൻ്റെ ഇടയിൽ നമ്പർ ഉണ്ടായിരുന്നു, അത് പ്ലസ് ആവില്ല. രണ്ട് നമ്പറും കൂട്ടുക, ത്രീ പ്ലസ് ടു ഡിവിസിബിൾ ഫൈവ്. രണ്ട് മൈനസ് ആയതുകൊണ്ട് മൈനസ് എക്സിൻ്റെ. ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് ചോദ്യം വന്നാലും ആദ്യം ബി എത്രയാണെന്ന് നോക്കുക, എ സമം ഒന്നാണെന്ന് ഉറപ്പ് വരുത്തുക, ശേഷം ബി നോക്കുക, പകുതിയുടെ വർഗം ആഡ് ചെയ്യുക, ശേഷം കൃത്യമായി എന്ന് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങൾ പറ, ഇവിടെ എ സമം ഒന്നാണോ? എ സമം. അതുകൊണ്ട് നമുക്ക് എന്താണ് സ്ക്വയർ കമ്പീഷൻ അഥവാ വർഗത്തിങ്ങൾ പോസിബിൾ ആണ്. രണ്ടാമത്തെ ബി എത്രയാണ് നോക്കുക, ബി എത്രയാണ്? എട്ടാണ്. അപ്പം ഇതിലെ ഏത് നമ്പർ കൂട്ടിയാലാണ് ഒരു വർഗം ലഭിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബി ബൈ ടു അരിസ്കിന് എട്ട് ബൈ രണ്ട് നാല് അതിൻ്റെ വർഗം നാല് സ്ക്വയർ സമം പതിനാറ് എന്ന സംഖ്യ ആഡ് ചെയ്താലുണ്ട്. ഇനി ഏത് ചോദ്യം വന്നാലും നമുക്ക് എന്തറിയാം, എക്സ് ചെയ്യാന്ന്. എക്സ് പ്ലസ് പതിനാറ് തന്ന ബീൻ്റെ പകുതി, ബീൻ്റെ പകുതി എത്ര? ബി സമ എട്ട്, എട്ടിൻ്റെ പകുതി നാല്. എക്സ് പ്ലസ് നാല് സമയം ഇരുപത്തി. ഇനി സദാ പോലെ സ്ക്വയർ അമൗണ്ട് എടുക്കുന്ന ആൻസർ ചെയ്യും. ചെറിയൊരു മാറ്റം വരികയാണെങ്കിൽ സമവാക്യത്തിൽ ചെറിയൊരു മാറ്റം വരും, ഇവിടെ പ്ലസിന് പകരം എന്തായി മൈനസ് ആയി. ശ്രദ്ധിക്കുക, അപ്പൊ ഇവിടെ എത്രയാവും, ബി സമയം എത്രയാവും മൈനസ്. അപ്പൊ ബി ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാവും മൈനസ്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് മൈനസ് നാലിന്റെ വർഗമാണ്. രണ്ട് ഏത് നെഗറ്റീവിൻ്റെയും ഏത് നമ്പറിൻ്റെയും വർഗം എന്തായാലും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഈ നമ്പർ എന്താകില്ല, മാറില്ല, എപ്പോഴും ഈ നമ്പർ തന്നെയായിരിക്കും. മൈനസ് നാലിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്, പതിനാറാണ്. രണ്ട് ഭാഗത്തും പതിനാറാണ്. ശേഷം നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി ബൈ ടു എത്രയാണ്, അതാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ ബി ബൈ ടു സമയം എത്രയാണ്, മൈനസ് നാലാണ്. അപ്പോൾ ഇവിടെ എന്തായി മാറും? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ കാണാൻ നോക്കാം. എക്സ് മൈനസ് നാല് ഇസ് ഇപ്പോൾ സ്ക്വയർ അമൗണ്ട് പോകുമ്പോൾ റൂട്ട് ഇരുപത്തി. എക്സ് മൈനസ് നാല് സമം പ്ലസ് ഓർ മൈനസ് എക്സ് മൈനസ് നാല് സമം പ്ലസ് ഫൈവ് ഉണ്ടാവും മൈനസ് നാല് സമം റൂട്ടിൽ നിന്നും എക്സ് സമം മൈനസ് നാല് അമൗണ്ട് പോകുമ്പോൾ ഫൈവ് പ്ലസ് ഫോർ ദാറ്റ് ഈസ് ടു നയൻ. എക്സ് സമം മൈനസ് നാല് അമൗണ്ട് പോകുമ്പോൾ മൈനസ് അഞ്ച് പ്ലസ് നാല്. ഇവിടെയും ചില ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. വലുതേതാ അഞ്ച്, അഞ്ചിൽ നിന്ന് നാല് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ അഞ്ചിൽ നാല് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഇത്രയും ഭാഗം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പാഠത്തിൻ്റെ പകുതിയോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നതാണ്. കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് അറിയിക്കുക, കമൻറ്റുകളിൽ കൃത്യമായിട്ട് നിങ്ങളെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വാട്സപ്പ് മുഖേനയും നിങ്ങളുടെ കമൻറ്റുകളയക്കാം. കമൻറ്റുകളയക്കേണ്ട നമ്പർ 9656206738.